Hello. Hi. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചേ? എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടോ ടീച്ചറോട്? ടീച്ചർ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെയല്ലാണ്ട് നമുക്ക് സംസാരിക്കണോ? ചിലപ്പോൾ നമുക്ക് കാണാനായിട്ടൊരു അവസരം ഉണ്ടാക്കാം കേട്ടോ. ഫോണിൽ കൂടെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷമൊക്കെ പറയാനുള്ള ഒരു അവസരം ടീച്ചർ ഉണ്ടാക്കാം കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ദിവസം മലയാള ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചേ? ഏത് ചിഹ്ന പഠിച്ചത്? ഊ അല്ലേ. ഏതിൻ്റെ ചിഹ്ന? കെട്ടുകാര പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഋ എന്നുള്ളതിൻ്റെ ചിഹ്നമാണ്. ഇത്രയും ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ ഓരോ ഒന്ന് പറയണ്ടേ? ദീർഘം, ചന്ദ്രക്കല, വള്ളി, കെട്ടുവള്ളി, ഉകാര, അങ്ങനെയൊക്കെ നമുക്ക് പറയാനുണ്ടായിരുന്നു. ഇനി വരുന്ന ചിഹ്നങ്ങൾക്ക് അതിന് പ്രത്യേക പേരുകൾ പറയാൻ പറ്റില്ല. നമുക്ക് ഋകാരം ഈ ചിഹ്നം ഏതാ നോക്ക്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ ചിഹ്നമാണ് ഋ. ഏതാണ്? ഋന്റെ ചിഹ്നമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഋ നമ്മൾ എന്താ പഠിക്കാൻ പോണത്? ഋന്റെ ചിഹ്നമാണ് ഈ ടീച്ചറോട് എഴുതിയിട്ടുള്ളത്. മനസ്സിലായോ നിങ്ങക്ക്? എങ്ങനെയാ എഴുതേണ്ടത്? ഇങ്ങനെ വന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ വളച്ച് ഇങ്ങനെ എഴുതാം. ഇതാണ് ഇതിന്റെ ചിഹ്നം, ഋ എന്നുള്ളതിന്റെ ചിഹ്നം. അപ്പൊ നമ്മളൊരു ടീച്ചറോട് എഴുതേണ്ട ഈ അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഋ. ഏതാണ്? ഋ. ഇത് ഏതക്ഷരം? ഷ. ഷാണ്ട് കൂടെ വള്ളി ഇട്ടാൽ എന്ത് വായിക്കും? വള്ളി ഏതിന്റെ ചിഹ്നമാണ്? ഈയുടെ ചിഹ്നം. അപ്പൊ ഷായുടെ കൂടെ വള്ളി ഇട്ടാൽ എന്ത് വായിക്കും? ഷി. ഷായുടെ കൂടെ വള്ളി ഇട്ടാല് ഷി. അപ്പൊ ഇതെന്താ ചേർത്ത് വായിക്കുക? ഋഷി. എന്താ വായിക്കുക? ഋഷി. എന്താണ് ഈ ഋഷി എന്ന് പറയണത്? ആ മുനിമാരെ. ഇപ്പൊ നമ്മള് നമ്മളൊന്നും കണ്ടിട്ടില്ല അല്ലെ മുനിമാരെ ഇങ്ങനെ തപസ്സൊക്കെ ചെയ്യുന്നത്. നമ്മൾ ബുക്കിൽ മാത്രമേ അല്ലെങ്കിൽ ടി വിയിലോ കഥയിലോ ഒക്കെയാണ് നമ്മള് ഇങ്ങനെ തപസ് ചെയ്യുന്ന മുനിമാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളൂ അല്ലെ. നമ്മളിപ്പോ അങ്ങനെ ജീവിച്ചിരിക്കുന്ന മുനിമാർ ഋഷിമാരൊക്കെ ഉണ്ടെന്ന് തോന്നണില്ല. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പൊക്കെ നമ്മള് പടങ്ങളിലൊക്കെ കണ്ട് ഇങ്ങനെ ചമ്രം പടിഞ്ഞിരുന്ന് ഒരു കോലൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഋഷിമാര് നിങ്ങളുടെ ബുക്കിലുണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണെന്നാ പറയണത്. അപ്പൊ നമ്മൾ അങ്ങനെ ഇരിക്കുന്നവരെന്താ പറയാ? ഋഷി. എന്താ പറയാ? ഋഷി. ഋഷി. ഇനി ഖ എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ ഈ ഋ എന്നുള്ള ചിഹ്നം വരുമ്പോ എന്തെന്ന് വായിക്കണം? കൃ. എന്താ വായിക്കുക? കൃ. ഖ എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ ഋ എന്നുള്ള ചിഹ്നം വരുമ്പോ എന്തെന്ന് വായിക്കും? കൃ. ബാക്കി എന്താണ്? കൃ. ഷായുടെ കൂടെ വള്ളിയിട്ടാൽ എന്ത് വായിക്കും? ഷി. കൃഷി. എന്താണ് കൃഷി? എന്താ ഈ കൃഷി എന്ന് പറയുന്ന സാധനം? നെല്ല് കൃഷിയുണ്ട്, വാഴക്കൃഷിയുണ്ട്, പിന്നെ പച്ചക്കറി കൃഷികളുണ്ട്. നമ്മളിങ്ങനെ വിളവെടുക്കാനായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് എന്താണ് കൃഷി. നമ്മൾ പണി ചെയ്ത് പാടത്തും പറമ്പിലും ഓരോ സാധനങ്ങൾ വെള്ളമൊഴിച്ച് നട്ട് വളർത്തി ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുക? കൃഷി എന്ന് പറയുന്നത്. പിന്നെന്താ വായിക്കുക? കൃഷി. 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 ഋന്റെ ചിഹ്നം ഏതാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്ന് ശ്രദ്ധിച്ചെഴുതണം കേട്ടോ. എന്നാലാണ് ആ ചിഹ്നം നിങ്ങൾക്ക് മനസ്സിലാവുക. നമ്മൾ ഈ ചിഹ്നം ഒന്നും പഠിച്ചിട്ടില്ല എഴുതാനായിട്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ എഴുതാൻ പഠിക്കണം. ചിഹ്നം മാത്രം ആദ്യം എഴുതി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ഏതിന്റെ ചിഹ്നമാണ്? ഋന്റെ ചിഹ്നം. ഋ. ഇനി ഈ ക എന്ന അക്ഷരത്തിന്റെ കൂടെ ഈ ചിഹ്നം വന്നപ്പോ കൃ എന്ന് വായിച്ചു. എന്താ വായിച്ചേ? കൃ. ഇനി ച എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ ആണെങ്കിലോ എന്തെന്ന് വായിക്കും? ചൃ. എന്താ വായിക്കുക? ചൃ. ച എന്ന അക്ഷരത്തിന്റെ കൂടെ ആണെങ്കിൽ ചൃ. ഡ എന്ന അക്ഷരത്തിന്റെ കൂടെ ആണെങ്കിലോ ഡൃ. ഡ എന്ന അക്ഷരത്തിന്റെ കൂടെ ആണെങ്കിൽ ഡൃ. ത എന്ന അക്ഷരത്തിന്റെ കൂടെ ആണെങ്കിലോ തൃ. പ എന്ന അക്ഷരത്തിന്റെ കൂടെ ആണെങ്കിലോ പൃ. ഏത് അക്ഷരത്തിന്റെ കൂടെ ആയാലും വ എന്ന അക്ഷരത്തിന്റെ കൂടെ ആണെങ്കിലോ വൃ. അപ്പൊ നമ്മുടെ ഏത് അക്ഷരത്തിന്റെ കൂടെ ചിഹ്നം ചേർത്താലും നമുക്ക് വായിക്കാൻ അറിയാം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഋ എന്നുള്ളതിന്റെ ചിഹ്നം മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ചിഹ്നം ഏതാ? ഋ. ഇന്ന് പഠിച്ച ചിഹ്നം ഏതാ? ഋ. നിങ്ങളുടെ ബുക്കില് കഴിഞ്ഞ ദിവസത്തെ ഈ ബുക്ക് ഇത് ചെയ്തില്ലേ?
എല്ലാ പ്രാവശ്യവും നിങ്ങൾ പഠിക്കുന്ന പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിലും ഹോംവർക്ക് ഇതുപോലെ തന്നെ ചെയ്തു പോകണം. ഇത് നോട്ട്ബുക്കിൽ എഴുതിയത് പോലെ തന്നെ അത് കഴിഞ്ഞ് ടെക്സ്റ്റ് ബുക്കിലും എഴുതണം. അതാത് ദിവസം തന്നെ എല്ലാവരും ഇതിപ്പോൾ നോട്ട്ബുക്കിൽ എഴുതി എല്ലാവരും അയക്കുന്നതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിലും എഴുതി അയക്കില്ലേ, അതുപോലെ തന്നെ ഇതും എന്ത് ചെയ്യണം, നോട്ട്ബുക്കിൽ എഴുതാം, ടെക്സ്റ്റ് ബുക്കിൽ എഴുതാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രാവശ്യം എല്ലാ ഇതുവരെ പഠിച്ച ചിഹ്നങ്ങളുടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ക ക കി കി കു കു കൃ ആ ആ ആ ആ ഇ ഉ ഉ അതുപോലെ ച ഡ ത പ ഇതിൻ്റെ എല്ലാം ചേർത്ത് ഇവിടെ എഴുതണം. മനസ്സിലായോ? കുറച്ച് നേരം ക്ലാസ് കൂടാ. ഇനി നമുക്ക് ഒരു വിഷയം കൂടി പഠിക്കണ്ടേ, ഏതാണ്? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്തായിരുന്നു? ആ എപ്പോഴാണ് എയും ആനും ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ടൈമിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് പഠിക്കാനുള്ളത്. നമ്മൾ ദിസ്സൊക്കെ പഠിച്ചില്ലേ, അതൊക്കെ തന്നെയുള്ളൂ. റിപ്പിറ്റേഷനാണ് ഈ പ്രാവശ്യം ഈ സെക്കൻഡ് ടൈമിൽ കൂടുതലും വരുന്നത്. നിങ്ങളുടെ പേജ് നമ്പർ 8 പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. ആ എഴുതേണ്ട ഡ്യൂട്ടി ആരുടെയാ? നിങ്ങളുടെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ ഇവിടെ ഫസ്റ്റ് പിക്ചറിന് എഴുതിയിട്ടുണ്ട്, ദിസ് ഈസ് എ ബാറ്റ്. ഇതെന്താ? അത് ബാറ്റാണ്. ഇത് എന്താകുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ടേമിൽ പഠിച്ചു. വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കുമ്പോൾ ദിസ് ഈസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ നമ്മളെല്ലാം വായിക്കാനും എഴുതാനും പഠിക്കണം. ടി എച്ച് ഐ എസ് എന്ന് വെച്ചാൽ എന്താ? ദിസ് ഇത്. ഈ ഐ എസ് ഈസ് ആകുന്നു എ ഒരു. ബി എ ടി എന്ന് വെച്ചാൽ എന്താ? ബാറ്റ്. ദിസ് ഈസ് എ ബാറ്റ്. ഇത് ഒരു ബാറ്റ് ആകുന്നു. അപ്പൊ ഓരോരുത്തരോട് എഴുതിയിട്ടുണ്ട് എക്സാമ്പിൾ ആയിട്ട്. ഇനി നെക്സ്റ്റ് നിങ്ങളോട് എന്ത് എഴുതണം? ഒരു ഫാൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് എന്ത് എഴുതണം? ദിസ് ഈസ് എ ഫാൻ. ഇതൊരു ഫാൻ ആകുന്നു. നെക്സ്റ്റ് എന്താ? ആപ്പിൾ. ദിസ് ഈസ് എ ആണോ ഏൻ ആണോ വരിക? ദിസ് ഈസ് ആൻ ആപ്പിൾ. എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത്? ആപ്പിളിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? വൗവലാണ്. ഇനി നെക്സ്റ്റ് ഏതാ? നെറ്റ്. ദിസ് ഈസ് എ നെറ്റ്. നെക്സ്റ്റ് ദിസ് ഈസ് എ ഡോഗ്. ദിസ് ഈസ് എ മാംഗോ. ദിസ് ഈസ് എ കപ്പ്. ദിസ് ഈസ് എ ടീ. ഇതിൽ ഈ വേർഡ്സ് ഈ പിക്ചറിൻ്റെ വേർഡ്സുകളെല്ലാം നമ്മൾ സ്പെല്ലിംഗ് പഠിച്ചിട്ടുള്ളതാണ്. ദിസിൻ്റെ സ്പെല്ലിംഗ് പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് സ്വന്തമായിട്ട് ഇതിൽ എഴുതണം. ഡൗട്ട് ഉണ്ടെങ്കിൽ പാരൻസിനോട് ചോദിക്കാം കേട്ടാ. അപ്പം നിങ്ങൾ ദിസിൻ്റെ സ്പെല്ലിംഗ് അറിയില്ലേ? അറിയാം. ദിസ് ഈസ് അറിയാം, എ എന്നറിയാം. ഇതിൻ്റെ സ്പെല്ലിംഗ് നമ്മൾ കഴിഞ്ഞ ടൈമിൽ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പം നിങ്ങൾ ഇതും കൂടിയും ഈ ക്ലാസ്സിൽ എഴുതി അയക്കണം കേട്ടോ. ഇനി എന്താ നിങ്ങൾ ഇന്ന് ചെയ്യാനുള്ളത്? ഇത്രയൊന്നും ചെയ്യാനുള്ളൂ, കുറച്ചേ ഉള്ളു ഇന്ന് ചെയ്യാനായിട്ട്. ഇന്ന് പഠിച്ച മലയാളം ബുക്കിൽ റ് എന്ന ചിഹ്നവും ഇംഗ്ലീഷിൽ നമ്മൾ മുൻപ് പഠിച്ച വാട്ട് ഈസ് ദിസിലെ ആൻസേഴ്സ് മാത്രം ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. അത് നിങ്ങൾ ഓരോ വാക്കും പറഞ്ഞു എഴുതണം. ടി എച്ച് ഐ എസ് ദിസ് അങ്ങനെ പറഞ്ഞ് എഴുതിയാലാണ് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുള്ളൂ. വായിക്കാനും പഠിക്കണ്ടേ? എഴുതാൻ മാത്രം പഠിച്ചാൽ മതിയോ? വായിക്കാനറിയണ്ടേ? അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ് നല്ല ഭംഗിയായിട്ട് എഴുതാം. ഓക്കെ, താങ്ക് യു.